ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സന്തോഷ് വർക്കിയാണ്. സന്തോഷേട്ടാ, സ്വാഗതം. കൺകുളിർക്കെ കണ്ടോളൂ, അതാണ് ചെക്കൻ. സീരിയസ്ലി ഫീൽ ക്രഷ് ടുവേർഡ്സ് മീഡിയ ജാങ്കോ സ്പേസ് ആങ്കർ ഗേൾ ഹു ഇന്റർവ്യൂഡ് ആലിൻ ജോസ് പെരേര റീസെന്റ്ലി. ആ ഷോ ചെയ്തത് ഞാനാണ്. എന്റെ കർത്താവേ, പഞ്ചാരക്കൂനയുടെ നടുവിൽ അകപ്പെട്ട ഉറുമ്പിന്റെ പോലെ ആയല്ലോ എന്റെ അവസ്ഥ. ഇഫ് ദാറ്റ് ഗേൾ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ, ദാറ്റ് ഗേൾ ക്യാൻ കോൺടാക്ട് മീ ഫ്രം എഞ്ചിനീയർ, ഫിലോസഫർ, റൈറ്റർ എക്സെട്ര ആർ ആർ സന്തോഷ്. ചേട്ടന്റെ പോസ്റ്റ് ആണല്ലോ ഇത്. എന്നെ പറ്റി തന്നെയല്ലേ ഇത്? ഓക്കെ, ഒന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നെ പറ്റി തന്നെയാണ്? അതെ, ഞാനാണ്. എന്ത് തരത്തിലുള്ള ഒരു ക്രഷ് ആണ് ചേട്ടനുള്ളത്? പ്രണയം ലീഡിംഗ് ടു മാരേജ്. പ്രണയം ലീഡിംഗ് ടു മാരേജ്. സാറിന് എന്തെങ്കിലും കഴിക്കണോ? എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം. ബോൾഡ് ആയി തോന്നി. വളരെ സ്മാർട്ട്, ഇന്റലിജന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ ചോദിക്കുന്നത്? ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ശരിയാണ് തെറ്റാണോ? ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. നിനക്ക് പെണ്ണുങ്ങളുടെ പക്ഷിശാസ്ത്രം അറിയാഞ്ഞിട്ടാ ചേട്ടനെത്ര എത്രാമത്തെ പെൺകുട്ടിയോടാണ് തോന്നുന്നത്? കാരണം ചേട്ടൻ ഇത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളോട് എല്ലാം വൺ സൈഡഡ് ആയിരുന്നു. ചേട്ടൻ ഇതിനു മുമ്പും ഒരു പ്രമുഖ നടിയോട് പോയി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. സീരിയസ് ആയിട്ടുള്ള പ്രണയം നിത്യാമേനോട് മാത്രമായിരുന്നു. മറ്റേതെല്ലാം മീഡിയ ഉണ്ടാക്കിയും അപ്പൊ ഇപ്പൊ എന്നോട് തോന്നുന്നത് സീരിയസ് ആണെന്ന് കുറച്ച് മുമ്പ് ചേട്ടൻ പറഞ്ഞിരുന്നു. ഓ, നിത്യാമേനോൻ കഴിഞ്ഞാൽ പിന്നെ സീരിയസ് ആയിട്ട് തോന്നിയത് സ്നേഹറാജിയോടാണ്. ഫിലോസഫി അങ്ങനെ ഇന്റലക്ച്വൽ കാര്യം പറയാമെങ്കിലും പ്രണയത്തിന്റെ കാര്യത്തില് ഐ യൂസ്ഡ് ഓൺലി മൈ ഹാർട്ട്. അതിന്റെ പ്രശ്നമാണ്, ഭയങ്കരം തന്നെ. ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. ഇപ്പൊ വൈറലായത് ഒരു കാര്യം പ്ലാൻഡ് അല്ല. വൈറലായി? ഓക്കെ, എന്ത് കാര്യങ്ങൾക്കാണ് വൈറലായത്? നല്ല അഹങ്കാരം തോന്നി. ഈ പ്രണയം ശരിയായില്ലെങ്കിൽ ഇനി പ്രണയിക്കാൻ പ്ലാനില്ല. പ്രണയിക്കാൻ പ്ലാനേ ഇല്ല. അതെന്താ അങ്ങനെ ഒരു തീരുമാനം? എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യവും ഇല്ല. എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. ഒരു വിവാഹത്തിലേക്കൊന്നും പോവാനും എനിക്ക് താല്പര്യമില്ല. എനിക്ക് എനിക്ക് ചേട്ടനോട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നില്ല. എന്നാ മാതിരി പസങ്ങളെ പാത്താ പിടിക്കാതെ പാക്ക പാക്കത്താൻ പിടിക്കും. നിത്യമേനോ ചിലപ്പോ എന്നെ ഹേർട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാതെ. ഒരു കണക്കിന് നല്ലതാണ്. ഇയാളെന്താ ഓണ്ട് മൂക്കിപ്പിടി വലിച്ചു വന്നിട്ടിരിക്കുന്നത്?